ഹലോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എവിടെയാണ് എല്ലാവരും? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കല്ലേ? അപ്പം ഞാനിത് എൻ്റെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു രാവിലെയൊക്കെ എണീറ്റ് ചായയുടെയൊക്കെ കഴിഞ്ഞ് ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതെൻ്റെ എത്തിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഇതാ കടച്ചൊക്കെ ഉണ്ട്, കൈ എത്തുന്ന ദൂരത്താണ്, അപ്പോൾ അതൊന്ന് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കളയാം എന്നൊക്കെ വിചാരിച്ച് അങ്ങ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. അപ്പോൾ അത് അവരുണ്ടാക്കിയ വെള്ളരിക്ക അങ്ങനെയൊക്കെയാണ് കേട്ടോ, അത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓണൊക്കെ ആകുമ്പോഴത്തേനും എല്ലായിടത്തും പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ അവർ അവിടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നല്ല കാന്താരി മുളകും ചീനമുളകും, ഇതെന്താ കടലാസ് മുളക്, അങ്ങനെ എന്തൊക്കെയാ പറയും. അങ്ങനെ കുറേ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കായ്ക്കുന്ന തരത്തിലുള്ള തൈകളാണ്. അപ്പോൾ ഇതാ അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു പോകുന്ന ദിവസമാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ മൂപ്പര മരവും വരുന്നതല്ലേ, അതായത് മരവും വരുന്ന ദിവസം എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കും, വെറുതെ വിടില്ല എങ്ങനെയായാലും. അപ്പോൾ നോർമലി മൂപ്പര മരവും വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പരിപാടി ബിരിയാണിയാണ്. അപ്പോൾ ഇപ്പം ഉമ്മക്ക് വയ്യാത്തതുകൊണ്ട് ഉമ്മ വല്ലാണ്ടും കിച്ചണിൽ ഉണ്ടാക്കാൻ സഹായിക്കാൻ നിൽക്കാറില്ല. പോണ ദിവസത്തെ കുക്കിങ് എൻ്റെ വകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താക്കി, ചിക്കനൊക്കെ വില കുറവാണല്ലോ, അപ്പോൾ അൽഫാം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലെത്തി. അപ്പോൾ കുട്ടികളും അതാണ്, കുറേ ആയി അൽഫാം കഴിച്ചിട്ട്, അപ്പോൾ ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനിങ് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ കേട്ട പാതി കേൾക്കാത്ത പാതി, പൈസ പോയാലും പവർ വരട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാങ്ങളെ മൂന്ന് കോഴി അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന തിക്കും തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ ആയി അൽഫാമിനൊക്കെ കൂട്ടി വെച്ചിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഒരു തപ്പിപ്പെടുത്താം. അപ്പോൾ എനിക്ക് കയ്യിൽ വിട്ട സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അരച്ച് പിടിച്ച് തേച്ച് ഞാൻ അൽഫാമിൻ്റെ മസാല സെറ്റ് ചെയ്തു. സിമ്പിളാണ്, നമുക്ക് മല്ലിയില, പൊതിയനില, നമ്മുടെ മാഗി ക്യൂബ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ കൂടുതൽ ചേർക്കുന്ന ഇതിൻ്റെ ഒരു പൊടിയുണ്ട്, നമ്മളിതിൽ അൽഫാമിൽ മിക്സ് ചെയ്യുന്നൊരു പൗഡർ, അതിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഇരിക്കുന്നത്. വലിയ ആനത്തല കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പെരിഞ്ജീരകം, നല്ല ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, ബേലീഫ്, ഇത്രയാണ് അതിൽ നമ്മളിടുന്നത്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണെങ്കിൽ അവസാനം അതൊന്ന് ചൂടാക്കണേ, ചൂട് ലൈറ്റായിട്ട് ചൂടാക്കുക. ആ ചൂടാക്കുന്ന സമയത്ത് അവസാനത്തിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പച്ചമല്ലിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പച്ചമല്ലി നമ്മൾ ഒന്നിട്ട് വറുത്തിട്ട് അത് പൊടിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റും ഫ്ലേവറും അത് വേറെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കയ്യിലിപ്പോൾ പച്ചമല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് ചൂടാക്കി ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് പൊടിച്ച്, നന്നായിട്ടൊന്ന് പൊടിച്ച് ആ പൊടിയും കൂടിയും ചേർത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഫുഡ് കളർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കനൊന്ന് സോഫ്റ്റാകും നമ്മൾ ചെയ്യുന്ന തൈര്, വിനീഗർ, അല്ലെങ്കിൽ ചെറുനാരങ്ങ, ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. നമ്മൾ ചിക്കൻ സോഫ്റ്റ് ആവാനും ഉള്ളൊക്കെ പെട്ടെന്നൊന്ന് പതപതയേനെ ഇരിക്കില്ലേ, നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ ജ്യൂസായിട്ട് വരില്ലേ, അതേപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വിനീഗറോ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വിനീഗറും ചേർത്തുണ്ട്, തൈരും ചേർത്തുണ്ട്, ചെറുനാരങ്ങ ചേർത്തുണ്ട്. നമുക്ക് എന്തിൻ്റെ കുറവാണ്, ഇരിക്കട്ടെ എന്ന് നമ്മുടെ വീട്ടിലല്ലേ കഴിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ കെമിക്കൽസോ കാര്യങ്ങളൊന്നും ചേർക്കണമൊന്നുമില്ല. പിന്നെപ്പോൾ എന്താ പ്രശ്നം? പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് ചിക്കനും എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഞാൻ എന്തെങ്കിലും ഒരു റിനോവേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും വായി വയ്ക്കാൻ കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി. ഇനി ചിക്കൻ അവിടെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിലാണ് അൽഫാമിനായാലും ഷവർമയ്ക്കായാലും ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ തലേ ദിവസം രാത്രി കൂട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരും. എന്ന് വെച്ചാൽ വലിയ വലിയ പീസുകളല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം സെറ്റായി, ചിക്കനൊക്കെ നല്ല കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക്, അടുത്ത പരിപാടി എല്ലാവരും കൂടിയിട്ടാണ് എന്ന് വെച്ചാൽ തീ പിടിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇത് നമ്മൾ ചാർക്കോൾ കത്തി വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും മൂതിയിട്ടും ഫാനിട്ടിട്ടും മീശിയിട്ടും ഒക്കെ തന്നെയാണ് നമ്മളിത് കത്തിച്ചെടുത്തത് കേട്ടോ. അവസാനം ഇതാ കനലൊക്കെ ചൂടായി, നമ്മൾ അടുപ്പത്ത് അൽഫാമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു വൈബാണ്. ഞങ്ങൾ ചുട്ടതോട് കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളും എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ട് കഴിക്കണ്ടായി. അതിൻ്റെ ഇടയിൽ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് എൻ്റെ ബ്രദറുണ്ട് ഇക്ക, അവനൊരു മസാല ഉണ്ടാക്കി തന്നു. നമ്മൾ അൽഫാം പോയിട്ട് പെരി പെരി അൽഫാമാണ് ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അവൻ പെരി പെരി അൽഫാമിന് നമുക്കൊരു മസാല ഉണ്ടല്ലോ, നമ്മുടെ ഉണക്കമുളകും ടൊമാറ്റോ കെച്ചപ്പും എന്തൊക്കെയാണ് ചേർത്തിട്ട്. ആക്ച്വലി അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ
ആ ഒരു മസാല നമ്മൾ അവസാനത്തിൽ ചുട്ടിട്ട് അവസാനം വരുമ്പോൾ അതൊന്ന് തേച്ച് കൊടുക്കുക. സത്യം പറയാലോ, അതും കൂടി വന്നപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് പകരം മന്തിയാണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന് കോമ്പിനേഷൻ കൊടുത്തത് പൊറോട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇതെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു രസമാണ്, നമ്മളെല്ലാവരും കൂടി പുറത്ത് അടുപ്പൊക്കെ തട്ടിക്കൂട്ടിയിട്ട് അൽഫാമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് അപ്പം തന്നെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും വീടുകളിൽ ഇങ്ങനത്തെ അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ പ്രത്യേകം എല്ലാവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടൊരു കുക്കിങ്ങും പുറത്തിരുന്നിട്ടുള്ളൊരു തീറ്റയും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അൽഫാമൊക്കെ ഇവിടെ റെഡിയായി. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മളെ പൊറോട്ടയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാനതിൽ കാണിച്ചില്ല, നിങ്ങൾക്ക് പറയുമ്പോൾ അറിയുമെന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ അൽഫാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നല്ലേ. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരുത്തി ഇവിടെ മസാല തേക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവളാണ് ഉണ്ടാക്കണേന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവൾ വന്നിട്ട് വീഡിയോ കൊടുക്കുക എല്ലാവരും ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ രണ്ട് മസാല തേച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അൽഫാമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ പോരാണ് ഉണ്ടായത്. ഭയങ്കര വൈബായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും കൂടിയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വൈബുണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അവസാനം നമ്മൾ കുട്ടികളെല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുക, എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ അൽഫാമും പൊറോട്ടയും.